മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന പുനലൂരിലെ ശിവൻകോവിലിന് സമീപത്തെ മൈതാനത്താണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ സംഘം ഇവിടെ മിന്നൽ പരിശോധനയ്ക്കായി എത്തിയത്. കണക്കിൽപ്പെടാത്ത 12,000 രൂപയാണ് ഏജൻറ്റുമാരിൽ നിന്നും വിജിലൻസ് സംഘം കണ്ടെത്തിയത്. പുനലൂരിൽ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ച് നിരവധി പരാതികൾ വിജിലൻസ് സംഘത്തിന് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. ഉദ്യോഗസ്ഥർക്കായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഏജൻറ്റുമാരും സാമ്പത്തിക ഇടനില നിൽക്കുന്നുവെന്നായിരുന്നു പ്രധാന പരാതി. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമ്പോൾ ഇവർ അനാവശ്യ ഇടപെടൽ നടത്തുന്നതായും പരാതി ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഏജൻറ്റുമാരിൽ നിന്നും ഇത്രയധികം തുക കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന മൈതാനത്ത് ഏജൻറ്റുമാർ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിച്ചതായും വിജിലൻസ് സംഘം കണ്ടെത്തി. ഏജൻറ്റുമാർ യൂണിഫോമും നെയിം പ്ലേറ്റും ധരിക്കണമെന്ന ചട്ടമാണ് ലംഘിച്ചത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദീകരണം തേടുമെന്ന് വിജിലൻസ് സംഘം പറഞ്ഞു. പിടിച്ചെടുത്ത പണത്തിൽ രേഖ ഹാജരാക്കിയവർക്ക് തിരികെ നൽകിയിട്ടുണ്ട്. എന്നാൽ ശേഷിച്ച പണം ട്രഷറിയിൽ ഒടുക്കുകയാണ് ചെയ്യുന്നത്. വിജിലൻസ് ഇൻസ്പെക്ടർ അനൂപ് ആർ ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ASI അശോക് കുമാർ, സിവിൽ ഓഫീസർമാരായ സുമന്ത്, വിനീത്, രതീഷ്, അജിത്, ലാൻഡ് റവന്യൂ കമ്മീഷണേറ്റിൽ നിന്നുള്ള ജീവനക്കാരിയായ സുഹ്ര തുടങ്ങിയവരാണ് പരിശോധക സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.